ഇപ്പോൾ തന്നെ കെ പി സി സിക്ക് ജംബോ കമ്മിറ്റി അതുപോരാഞ്ഞ് ഇനിയും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കെ വി തോമസിനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റാക്കുന്നു വർക്കിംഗ് പ്രസിഡൻ്റാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഇപ്പോൾ തന്നെ കെ പി സി സി യോഗം കൂടണമെങ്കിൽ പുത്തിരിക്കണ്ട മൈതാനം തന്നെ വേണ്ട സ്ഥിതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ശേഷം പാർട്ടിയിൽ കാര്യമായ സ്ഥാനമില്ലാതെ തുടരുകയായിരുന്നു കെ വി തോമസ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അതുമല്ലെങ്കിൽ യു ഡി എഫ് കൺവീനർ എന്നിവ ഒന്നായിരുന്നു കെ വി തോമസിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപനം നീളുകയായിരുന്നു പുനഃസംഘടനാ സമയത്ത് എം എ ഷാനവാസ് മരിച്ച ഒഴിവിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ വി തോമസിന്റെ പേര് ഉയർന്നെങ്കിലും ഇരു ഗ്രൂപ്പുകളും അനുകൂലിച്ചിരുന്നില്ല വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം അദ്ദേഹം നിരസിക്കുകയും ചെയ്തു തുടർന്ന് അരൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ചാർജ് ഏറ്റെടുത്ത കെ വി തോമസ് അവിടെ മികച്ച വിജയം സമ്മാനിച്ചിട്ടും പാർട്ടിയിൽ അർഹമായ സ്ഥാനമെന്ന ആവശ്യം നീളുകയായിരുന്നു കഴിഞ്ഞ മാസം സെക്രട്ടറിമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും സ്ഥാനത്തേക്ക് പത്ത് പേരുടെയും പട്ടിക നൽകിയപ്പോഴും കെ വി തോമസിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്നായിരുന്നു കെ പി സി സി നേതൃത്വം അറിയിച്ചത് യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് എം എം ഹസൻ കൂടി വന്നതോടെ അതൃപ്തി കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് കൻവറിനെയും സോണിയാഗാന്ധിയും കെ വി തോമസ് നേരിട്ട് അറിയിച്ചു തുടർന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലോടെയാണ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ വി തോമസ് വരുന്നത് തോമസിൻ്റെ സേവനം സംസ്ഥാനതലത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റും ഹൈക്കമാൻഡിന് അടുത്തിടെ കത്ത് നൽകിയിരുന്നു